നുറുക്ക് ഗോതമ്പുകൊണ്ടുണ്ടാക്കിയ ലഡുവിന്റെ വീഡിയോയാണ് ഇതിൽ കാണുന്നത്. കഴുകി വാരിയ ചെറുപയറ് പരിപ്പ്, കഴുകി വാരിയ നുറുക്ക് ഗോതമ്പ്, ഇത് വറുത്തെടുക്കണം. ഇത് രണ്ടും വറുത്തെടുക്കണം. ചെറുപയറ് പരിപ്പ് വറക്കുന്ന മൂക്ക് അറിയിട്ടുണ്ട്. പൊട്ടുന്ന സൗണ്ടാണ്. ഞാനിത് ഫ്രൈ പാന് ചെറിയ രീതിയിലിട്ടാണ് വറക്കുന്നത്. തീ കൂട്ടി വെച്ചാൽ പൊട്ടുന്ന സൗണ്ട് കൂടുതൽ വറക്കാം. ചെറുപയറ് പരിപ്പ് തുടങ്ങി തീ കെട്ടാൻ പോകണം. പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് എന്നോട് ഇതിൽ അകത്ത് ഇളക്കി കുറച്ചുനേരം ഇളക്കിയിട്ട് പാത്രത്തിൽ നുറുക്ക് വരുമ്പോൾ ഓണക്കിറ്റിൽ കിട്ടിയ ഗോതമ്പാണ് ഇത്. അര കിലോയോളം ഉണ്ടാവും. ഈ കപ്പിന് മൂന്ന് കപ്പുണ്ട്. ഇത് കഴുകി വാരി വറുത്തെടുക്കുന്നു. ബ്രോക്കൺ വീറ്റ് നുറുക്ക് പോകുമ്പോൾ ഞാൻ വറുക്കാൻ കേട്ട് പത്ത് മണി മിനിറ്റായി. ചെറിയ തീ കാണാതെ തീ കൂട്ടിയിട്ടാല് പൊട്ടുന്ന സൗണ്ടാക്കും. തീ കുറക്കിട്ടില്ല, തീ വെച്ചിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറു തീയിലേക്ക് വറുത്തെടുക്കാം.
പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചാണ്. അഞ്ചാറ് ഏലക്ക പഞ്ചസാര ഇട്ട് മിക്സിയിൽ പൊടിച്ചു. പൊടി തണുപ്പത്തിന് പെട്ടെന്ന് പൊടിക്കാൻ വേണ്ടി പഞ്ചസാര ചേർത്ത് ഏലക്ക. ഇനി ഈ മിക്സിയിൽ ചെറുപയറ് പരിച്ച് പറത്ത് വെച്ചിരിക്കുന്നു. മിക്സിയിൽ പൊടിച്ചാൽ ഇതിൻ്റെ ചൂടായി മിക്സിയിൽ പൊടിക്കുക. ചോറാറി കഴിയുമ്പോൾ ചെറുപയറിച്ചു ചെറുപയർ വെച്ച് പൊടിച്ച് തരിലുണ്ടോ നോക്കാൻ. മറത്തെടുക്കും വറുത്ത് നോക്കുമ്പോൾ പൊടിച്ചെടുക്കാം. ചെറുപയർ വറുത്ത് ഇട്ട് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ച് കശുവണ്ടി വറുത്തെടുക്കുക. ഒരു കപ്പ് പഞ്ചസാര ഇട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് മഞ്ഞളൊന്ന് ഉപ്പിട്ടു കൊട്ടാനിട്ട്
നുറുക്കു ഗോതമ്പും ചെറുപയർ പരിപ്പും ചേർത്ത് ഉണ്ടാക്കിയ ലഡു നമ്മൾ തയ്യാറായി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലൈക്ക്.